ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു കെറ്റാലിസിസ് ബൈ പ്രവിഷ്മ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നയൻത്ത് സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയാണ്. നയൻത്തിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് സ്ട്രക്ചർ ഓഫ് ആറ്റം. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമുക്ക് ചുറ്റും ഒരുപാട് സബ്സ്റ്റൻസസ് ഉണ്ട് അല്ലേ? എല്ലാ സബ്സ്റ്റൻസസും ഒരേപോലെയാണോ? അല്ല, എല്ലാം ഡിഫറെൻ്റാണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചുറ്റിലുള്ള ഈ സബ്സ്റ്റൻസസ് ഒക്കെ ഡിഫറെൻ്റായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പുതിയ സബ്സ്റ്റൻസസിനെയൊക്കെ ഉണ്ടാക്കുന്നത്? അത്തരം ചോദ്യങ്ങൾക്കുള്ള ആൻസറാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് കിട്ടുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾ സബ്സ്റ്റൻസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മാറ്റർ അല്ലേ. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ് മാറ്റർ കൊണ്ടാണ് നമുക്ക് ചുറ്റിലും കാണുന്ന ഓരോ സബ്സ്റ്റൻസസും നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഡെസ്ക്, ബെഞ്ച്, പെന്ന്, പെൻസിൽ, അങ്ങനെ ഓരോന്നും നമുക്ക് ചുറ്റിലും കാണുന്ന ഓരോന്നും നിർമ്മിച്ചിരിക്കുന്നത് മാറ്റർ കൊണ്ടാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു മാറ്റർ? യെസ്, എനിത്തിങ് വിച്ച് ഹാസ് മാസ് ആൻഡ് ഓക്യുപ്പൈസ് സ്പേസ് ക്യാൻ ബി കോൾഡ് മാറ്റർ അല്ലേ. ഒരു മാസ് ഉള്ളതും അതേപോലെ തന്നെ സ്ഥിതി ചെയ്യാനായിട്ട് ഒരു സ്പേസ് ആവശ്യമായതും ആയിട്ടുള്ള എന്തിനേയും നമുക്ക് മാറ്റർ എന്ന് വിളിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് പറയാം, നമുക്ക് ചുറ്റിലും കാണുന്ന ഓരോ സബ്സ്റ്റൻസസും നിർമ്മിച്ചിരിക്കുന്നത് മോളിക്യൂൾസ് കൊണ്ടാണ് എന്ന് പറയാം അല്ലേ. മാറ്റർ നിർമ്മിച്ചിരിക്കുന്നതൊക്കെ മോളിക്യൂൾസ് കൊണ്ടാണ്. അപ്പോൾ ഏതൊരു സബ്സ്റ്റൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അത് നിർമ്മിച്ചിരിക്കുന്നത് മോളിക്യൂൾസ് കൊണ്ടാണ്. അപ്പോൾ എന്താണ് മോളിക്യൂൾസ്? നമുക്ക് പറയാം, ഒരു സബ്സ്റ്റൻസ് നിർമ്മിച്ചിരിക്കുന്ന മൈന്യൂട്ട് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. ഏതൊരു സബ്സ്റ്റൻസ് എടുത്തു നോക്കിയാലും അത് നിർമ്മിച്ചിരിക്കുന്നത് മോളിക്യൂൾസ് കൊണ്ടായിരിക്കും. ഓക്കെ, മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഓരോ സബ്സ്റ്റൻസും നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ക്ലിയറായോ മോളിക്യൂൾസ്? പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ മോളിക്യൂൾസിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിനേക്കാൾ ചെറിയ പാർട്ടിക്കിൾസിനെ കിട്ടും. അതിനെ നമ്മൾ ആറ്റംസ് എന്ന് വിളിക്കുന്നു. 1807 ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റങ്ങളെ കുറിച്ചിട്ട് പഠിച്ചിട്ട് അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ഒരു അറ്റോമിക് തിയറി ആയിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ അറ്റോമിക് തിയറിനെ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങി. ഈ ജോൺ ഡാൾട്ടന് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു രോഗത്തിന്, നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന രോഗത്തിന് പിന്നീട് ഡാൾട്ടണിസ് എന്ന പേരിൽ അറിയപ്പെടാനായിട്ടും തുടങ്ങി. എന്തൊക്കെയാണ് ജോൺ ഡാൾട്ടൺ ആറ്റങ്ങളെ കുറിച്ചിട്ട് പഠിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയിലത്തെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. മാറ്റർ നിർമ്മിച്ചിരിക്കുന്നത് വളരെ ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടാണ്. ആ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ആറ്റംസ് എന്ന് പറയുന്നത്. അതാണ് ഡാൾട്ടൻ്റെ ഫസ്റ്റത്തെ പോസ്റ്റുലേറ്റ്. സെക്കൻഡ് പോസ്റ്റുലേറ്റ്സ്, ആറ്റംസ് കനോട്ട് ബി ഡിവൈഡഡ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ നമുക്ക് പറയാം, ആറ്റംസ് ക്യാൻ നൈതർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ്. എന്താ പറയുന്നത്? ഈ ആറ്റങ്ങളെ നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ്റെ സമയത്ത് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് പറയാം, ഒരു കെമിക്കൽ റിയാക്ഷൻസിൽ ഒരു ആറ്റത്തിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കില്ല, അതേപോലെ തന്നെ ഉള്ള ആറ്റത്തിനെ നമുക്ക് നശിപ്പിച്ച് കളയാനും ആയിട്ട് സാധിക്കില്ല. അതാണ് ഡാൾട്ടൻ്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റിൽ പറയുന്നത്. തേർഡ് വൺ, ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻ്റ് ഹാവ് സെയിം പ്രോപ്പർട്ടീസ് സൈസ് ആൻഡ് മാസ്. എന്താ പറയുന്നത്? സെയിം ആറ്റം ആണെങ്കിൽ, സെയിം എലമെൻറ്റിൻ്റെ തന്നെ ആറ്റമാണെങ്കിൽ ആ ആറ്റംസിൻ്റെ പ്രോപ്പർട്ടീസും മാസും ഷേപ്പും സൈസും എല്ലാം സെയിം തന്നെ ആയിരിക്കും. എക്സാമ്പിളായിട്ട് നമ്മളൊരു കാർബണാറ്റം എടുക്കുകയാണ്. കാർബണാറ്റം, ഏത് കാർബണാറ്റം എടുത്തു കഴിഞ്ഞാലും ഈ കാർബണാറ്റത്തിൻ്റെ പ്രോപ്പർട്ടീസും സൈസും ഷേപ്പും ഒക്കെ സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിഫറെൻ്റ് ആറ്റംസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിലോ? Atoms of different elements have different properties and mass. ഡിഫറെൻ്റ് എലമെൻസിൻ്റെ ആറ്റംസ് ആണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസും മാസും സൈസും എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിളാണ് ആറ്റം എന്നാണ് പറയുന്നത്. Next one, compounds are formed by the combination of two or more atoms of different elements in a simple ratio.
ഒരു സിമ്പിൾ റേഷ്യോയിൽ, ഒരു സിമ്പിളായിട്ടുള്ള ഒരു അനുപാതത്തിൽ ഡിഫറെൻ്റ് ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. എക്സാമ്പിളായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുക, എന്താണ് CO2 എന്നാണ് ഫോർമുല അല്ലേ. അപ്പോൾ അവിടെ കാർബൺ ആറ്റവും ഉണ്ട്, ഓക്സിജൻ ആറ്റവും ഉണ്ട്, അവ തമ്മിൽ ഒരു സിമ്പിൾ റേഷ്യോയിൽ, അതായത് 1:2 എന്ന് പറയുന്ന റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കിട്ടുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ജോൺ ഡാൾട്ടൺ അദ്ദേഹത്തിൻ്റെ അറ്റോമിക് തിയറിയിൽ പറയുന്നത്. അദ്ദേഹം ആറ്റങ്ങളെക്കുറിച്ചിട്ട് പഠിച്ച് കണ്ടെത്തിയ കാര്യങ്ങളാണ് ഈ ഒരു ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയിൽ പറയുന്നത്. അദ്ദേഹം എക്സ്പെരിമെൻ്റലി പ്രൂവൻ ചെയ്ത കാര്യങ്ങളൊന്നും ആയിരുന്നില്ല ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അദ്ദേഹം ജസ്റ്റ് കണ്ടെത്തിയ, അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിന് വൈഡായിട്ടുള്ള അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ഒരുപാട് വർഷകാലം ഈ ഡാൾട്ടൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിരുന്നു, ഫോളോ ചെയ്തിരുന്നു. ഇപ്പോൾ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി എന്താന്നുള്ളത് മനസ്സിലായില്ലേ? ഓരോ ആറ്റത്തിൻ്റെയും പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി ആറ്റത്തിനേക്കാളും ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടോ, അതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കുറച്ച് സിമ്പിൾ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റത്തെ എക്സ്പെരിമെൻറ്റ് പറയുന്നത്, നിങ്ങൾ ഒരു ചീർപ്പ് എടുക്കുക, കോമ്പ്. കോമ്പ് എടുത്തിട്ട് മുടി നന്നായി ചീകുക. ചീയതിന് ശേഷം ഈ കോമ്പിനെ നമ്മൾ സ്മോൾ ബിറ്റ്സ് ഓഫ് പേപ്പർ, നമ്മൾ ചെറിയ ചെറിയ പേപ്പർ കഷ്ണങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടി വെക്കുക, അതിനടുത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കാണാനായിട്ട് സാധിക്കുക? നിങ്ങൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് സ്വയം ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കോമ്പ് ചെറിയ ചെറിയ പേപ്പർ പീസസിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. നെക്സ്റ്റ് എക്സ്പെരിമെൻറ്റ്, നിങ്ങളൊരു വീർപ്പിച്ച ബലൂൺ എടുക്കുക. ബലൂൺ എടുത്തിട്ട് ഡ്രൈ ഹെയറിൻ്റെ മേലെ അത് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ചുമരില്ലേ, ചുമരിൻ്റെ അടുത്ത് ഈ ബലൂൺ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കൈ വിഡ്രോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കാണാനായിട്ട് സാധിക്കുക? നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വാള് ഈ ബലൂണിനെ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതേപോലെ തന്നെ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു പ്ലാസ്റ്റിക് ചെയറിൽ ഇരിക്കുകയാണ്. കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ കൈയൊക്കെ ഈ ചെയറിൻ്റെ ആ ഭാഗത്തായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ കയ്യിലെ രോമങ്ങളൊക്കെ ഈ ഒരു ചെയറ് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മളുടെ കയ്യിലത്തെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതും ഈ സെയിം നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, അതിനൊരു എക്സാമ്പിളായിട്ട് വരുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ പോളിസ്റ്റർ ക്ലോത്ത്സൊക്കെ അയേൺ ചെയ്യുന്ന സമയത്തും ഈ ഒരു രീതിയിലുള്ള ഒരു അട്രാക്ഷൻ നമുക്ക് കാണാം. ഇപ്പം നമ്മൾ പറഞ്ഞ എക്സ്പെരിമെൻറ്റ്സിലൊക്കെ നമ്മൾ റബ്ബ് ചെയ്യുന്നുണ്ട് അല്ലേ. ഫസ്റ്റത്തെ കേസിൽ നമ്മൾ കോമ്പ് ഹെയറിൽ റബ്ബ് ചെയ്തു, അതേപോലെ തന്നെ ബലൂണ് ഹെയറുമായിട്ട് റബ്ബ് ചെയ്തു. അങ്ങനെ നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ എക്സ്പെരിമെൻറ്റ്സിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായി എല്ലാ സബ്സ്റ്റൻസസും നിർമ്മിച്ചിരിക്കുന്നത് ചാർജുള്ള ഒരു പാർട്ടിക്കിൾ കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലായി. സബ്സ്റ്റൻസസിന് ഒരു ചാർജ് ഉണ്ടെന്നും ഈ ചാർജുകൾ ഓപ്പോസിറ്റ് ആവുന്ന സമയത്താണ് അവിടെ ഒരു അട്രാക്ഷൻ വരുന്നത് എന്നുള്ളതും മനസ്സിലായി. ക്ലിയറായോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഓപ്പോസിറ്റ് ചാർജസ് വരുന്ന സമയത്ത് അവ തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവും എന്ന്. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ചില സബ്സ്റ്റൻസസിൽ ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഈ പാർട്ടിക്കിൾസിൻ്റെ ചാർജ് ഓപ്പോസിറ്റ് ആവുന്ന സമയത്ത് അവ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനോട് കൂടിയിട്ട് എക്സിസ്റ്റ് ചെയ്യും. അതുതന്നെയാണ് നമ്മളിപ്പോൾ പഠിച്ച ഈ എക്സ്പെരിമെൻറ്റ്സിലൊക്കെ ഉണ്ടായത്. ഇന്ന് നമ്മൾ പഠിച്ചത് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിനെ കുറിച്ചിട്ടാണ്. അതേപോലെ തന്നെ ആറ്റത്തിന് പുറമെ, ആറ്റത്തേക്കാൾ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയും നമ്മൾ പഠിച്ചു അല്ലേ. നമുക്ക് മനസ്സിലായി ആറ്റത്തിനേക്കാളും ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓരോ സയൻറ്റിസ്റ്റുകളും അവരുടെ ഫൈൻഡിങ്സും എക്സ്പെരിമെൻറ്റ്സൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.